നമസ്കാരം. മഹാഭാരത കഥയിലെ ഭീഷ്മർ തനിക്ക് അർഹതപ്പെട്ട രാജ്യസ്ഥാനം സ്വീകരിച്ചിരുന്നെങ്കിൽ മഹാഭാരത യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നവരേറെയുണ്ട്. വിഡ്ഢിയായ തൻ്റെ പിതാവിൻ്റെ വിവാഹ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തനിക്ക് അർഹതപ്പെട്ട രാജ്യസ്ഥാനം ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ ത്യജിക്കുകയാണ് ഭീഷ്മർ ചെയ്തത്. അവസാനം പ്രതിഭാശാലിയായ ഭീഷ്മർ ഇരിക്കേണ്ട സിംഹാസനത്തിൽ നീചനായ ദുര്യോധനനെത്തുന്നു. ഭീഷ്മർ ഒരു മന്ദബുദ്ധിയുടെ ലെവലിലേക്ക് തരം താഴുകയും ചെയ്യുന്നതാണ് നാം അവിടെ കാണുന്നത്. തനിക്ക് അർഹതപ്പെട്ട രാജ്യസ്ഥാനം പിടിച്ചു വാങ്ങാനും അത് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി എങ്ങനെയും വളയ്ക്കാവുന്ന ധർമ്മത്തെ അല്ലെങ്കിൽ ധർമ്മബോധത്തെ കൂട്ടുപിടിക്കുകയും ചെയ്യുന്ന ധർമ്മപുത്രരെയും നമുക്ക് മഹാഭാരതത്തിൽ കാണാം. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതെ തരമില്ല. എല്ലാ ജോലികളും എല്ലാവർക്കും അറിയുന്നതാകണമെന്നില്ല. ആദ്യമൊക്കെ ചില പിഴവുകൾ വന്നേക്കാം. എങ്കിലും കുറേയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നാം അവയിൽ വൈദഗ്ധ്യം നേടുകയും തന്നെ ചെയ്യും. അല്ലെങ്കിൽ ചില സ്ഥാനങ്ങളിൽ നമുക്ക് കുറച്ച് നാൾ അനുഭവജ്ഞാനം കൊണ്ട് അവിടെ തിളങ്ങാൻ സാധിക്കും. നാം ഇരിക്കേണ്ട സ്ഥലത്ത് നാം ഇരുന്നില്ലെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളവർ ആ സ്ഥാനത്ത് ഇരുന്നെന്ന് വരാം. നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നാം ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ അവ ഏറ്റെടുത്തെന്നും വരാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ പലപ്പോഴും അവർക്ക് അടിമകളായി അല്ലെങ്കിൽ അവരുടെ താഴെ നിന്ന് പലപ്പോഴും അവരുടെ അജ്ഞാനവർത്തികളായി ജോലികൾ ചെയ്യേണ്ടതായി വരും. ഭീരുക്കളെ പോലെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പുതിയ ജോലികളിൽ നിന്നോ ഒഴിഞ്ഞു മാറേണ്ടി വരുന്നവർക്ക് ആത്യന്തികമായി ജീവിതത്തിൽ പരാജയം തന്നെ സംഭവിച്ചേക്കാം. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെ നമുക്ക് ധൈര്യസമേതം ഏറ്റെടുക്കാം. നമുക്ക് അർഹതപ്പെട്ട കസേരയിൽ നാം ഇരിക്കുക തന്നെ വേണം. ഇതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത വിജയത്തിന് ഏറ്റവും അത്യാവശ്യമായ മന്ത്രങ്ങളിൽ ഒന്ന്.